Hello gamers, welcome back to another video of spamming gaming. Hello, my channel is spamming gaming. Hello, my dear kids, how are you? So, in this video, I am going to tell you about a ship. Our city is going to international illegal weapon ship. We are attacking it. So, channel update. Can you subscribe? Please subscribe. Please go to 3k subscribers. Power is here. Power is here. Last KJF in the partner. 1.5k around kittittund appo guys tanks and tanks are lots of still arengil kaanathavar undennendengile description and playlist kodukam nammal idu porella gt centers nu oru paada mission reethikulla movie type aanu create edathu so thalpir ullavarku check out cheyyam link in description so namukku nere video edukkam okay guys appo namukku location kittittund cj anna nammada cj maaman aayittulla cj നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകാം ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ജി പി എസ് മാപ്പിൽ കാണിച്ചു തരാം മാപ്പിൽ ഈ അപ്പുറത്ത് നമ്മുടെ ഈ ഐലൻഡിൽ നിന്നല്ല വരുന്നത് നമ്മുടെ അപ്പുറത്തെ ഒരു ഐലൻഡിൽ ഷിപ്പ് ഐ മീൻ ഒരു ഷിപ്പിൽ തന്നെ ആയിട്ട് നമ്മുടെ മെയിനായിട്ട് ഫുൾ വെപ്പൻസ് ഫുൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റേ റോക്കറ്റ് ലോഞ്ചർ രീതിക്കുള്ള വെപ്പൻസ് എന്താ ഇവിടെയാണ് കിടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകണം അപ്പം പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിയേണ്ട അമാരെ ഫുൾ വായ്പോട്ട് എടുക്കണം അവിടെ എത്ര പേരുണ്ടെന്ന് ഒരു പിടുത്തില്ല അവിടെ എത്ര ആൾക്കാരുണ്ട് അവിടെ കയ്യിലെ വെപ്പൻസ് എന്തൊക്കെയാണെന്ന് ഒരു പൊടുത്തുമില്ല ഏതായാലും നമ്മുടെ കയ്യിലൊരു മെഷീൻ ഗണ്ണൊക്കെ ഉണ്ട് സെറ്റാണ് പോകാം പിന്നെ അതേപോലെ തന്നെ ബോംബും ഉണ്ട് നമുക്ക് ഏതായാലും അവിടെ പോയി നോക്കിയാൽ എന്താണ് ഇനി അറിയാൻ പറ്റൂ ഒരു പൊടുത്തുമില്ല അതുപോലെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പീഡിക്കാരവിടെ ബാക്കപ്പിന് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് ട്രെയിനൊന്നും വരല്ലേ മുജിക്കല്ലേ അതിനൊന്നാ ഗോവിന്ദ ഗോവിന്ദ എല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇട്ടൊന്നിരിക്കാനും പറ്റൂ മുഞ്ചിപ്പോയ അപ്പം അപ്പം നമുക്ക് നേരെ ലൊക്കേഷനിലോട്ട് പോകാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ മീൻ ലെറ്റർ അപ്പോൾ ഓക്കെ നമ്മളങ്ങനെ ഏകദേശം ലൊക്കേഷൻ്റെ തൊട്ടടുത്തോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എൻ്റെ പെണ്ണെ തന്നെ എടുത്തിട്ടു ഇതാണ് നമുക്ക് ഏതെങ്കിലും ബോട്ട് എടുത്ത് പോകാം ഇവിടെ ഏതാ കാശ് കണ്ട കയ്യോ നിങ്ങൾക്ക് ഇജാതെ ഡ്രിഫ്റ്റ് കയ്യുമോ അവിടെ കടന്ന് സീറോ ആയിരിക്കും ബോട്ടിൽ സീറോ വരക്കാൻ കയ്യുമോ വണ്ടി ഇവിടെ സൈഡാക്കി വെക്കാം വണ്ടിൻ്റെ ബോണറ്റ് ഒന്നും നോക്കണ്ട അയ്യോ പ്രൊഫഷണൽ ഡ്രൈവറായുണ്ട് വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഓക്കെ നമുക്ക് ഈ ബോട്ട് എടുത്തിട്ട് നേരെ ഷിപ്പിലോട്ട് പോയി നോക്കാം എന്ത് പണിയാണോ ഇനി അവിടെ വരാൻ പോകുന്നതെന്ന് ഒരു പൊടുത്തില്ല എത്ര വാണ്ടട് കിട്ടുമോ അറിയില്ല ഒരു പൊടുത്തുമില്ല നമുക്ക് സീജണ്ണൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അറൗണ്ട് 50 എബോ പീപ്പിൾസ് ഉണ്ടെന്നാണ് ഈ സീജണ്ണൻ പറഞ്ഞത് അയ്യേ ഇതൊക്കെ എനിക്ക് ഒറ്റ കിടക്കാനുള്ളൂ എൻട്രൻസ് നാലാൾക്കാരുള്ളൂ വേറെ അവിടെ നിന്ന് ഈ കുത്തിപ്പന്തി വരുമോ ദൈവത്തിന് അറിയാം എൻ്റെ പൊന്നെ ഇവിടെയുള്ള സീജണ്ണൻ എല്ലാം വിളിച്ച് പോലീസിനോട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് സീൻ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് പോലീസുകാർ തൽക്കാലം ഒരു ആക്ഷൻസ് എടുക്കില്ല എന്നാണ് ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി അമ്മമാരെ മോചിപ്പിക്കുമെന്ന് ദൈവത്തിനറിയാം നമുക്ക് ഇനി ഏതായാലും ഡിലേ എടുപ്പിക്കുന്നില്ല നേരെ അകത്തോട്ട് കയറി നോക്കാം അപ്പം ഉള്ളിലോട്ട് വെള്ളത്തിനടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാലാൾ തന്നെ ഉള്ളു കൈ എൻ്റെ പൊന്നെ അടി കൊടുങ്ങി അടി എന്നാ അടി കൈയിലടേ പാസാണ് കയ്യിലെടുക്കുന്നത് ഇതൊക്കെ സിമ്പിളാണ് ഇതൊക്കെ ഈ ഇത് മൊത്തം നമ്മൾ ഇനി വൈപ്പ് എടുത്തിട്ട് ഇനി ഇറങ്ങും സ്റ്റീൽ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുട്ടു 3K ഫാമിലി ഗൈസ് 3K ഫാമിലിയാണ് ടോറേഷാക്കുക പിന്നെ ഞാൻ പറഞ്ഞ് ബോറടിക്കുന്നില്ല നിങ്ങളൊരു ബോറാക്കുന്നില്ല സോ ചിൽ ഔട്ട് ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ്
ഐഫോണിൻ്റെ എടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇവിടെ ആരൊക്കെയൊക്കെ ഉണ്ട്, എൻ്റെ പൊന്ന്, ഇത് ഫുൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്, തൊട്ടാ പൊട്ടും. സോ അവിടെ നിന്നാരും അടിക്കുന്നുണ്ട്, ഏതായി വേട്ടവിളയന്മാരൊക്കെ. ഇത് ബോസാണ് ഗൈസ്, ഇത് ബോസാണ് തോന്നുന്നു ഗൈസ്. ഇവനെ കൊല്ലണം, കുറച്ച് സീനായിരിക്കും. അയ്യേ, ഇവ ബോസാണ് ഗൈസ്. എനിക്ക് ഡൗട്ടുണ്ട്, ബോസാണ് ഇവന്. അല്ല, ബോസല്ല ഗൈസ്, ബോസ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ഇവരന്മാർ മൊത്തം ഡൗൺ ആവണം. കാരണം ഇവന്മാരെ ബോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്തിനു പിന്നെ ഷൂട്ട് അടിയാണ് അറിയാലോ. തല വീണാൽ പിന്നെ ഇവന്മാരെ പേടിച്ച് പോകും. പക്ഷേ ഇവന്മാർ തല വീണിട്ടില്ല, ഇതൊന്നല്ല തല. ഇവന്മാരെ തലയുടെ വിളയാട്ടം, തല എവിടെയാണ് അവന്മാരെ. ഏതൊരു വണ്ടിക്കൊന്ന് ബോംബിട്ടിച്ചേക്കാം. ഈ ഏരിയ ഏകദേശം കുറച്ച് ബോംബിട്ടിച്ചേക്കാം. ഗൈസ് ആ വണ്ടി മിക്കവാറും പൊട്ടുന്നുണ്ടാവില്ല, കാരണം വണ്ടിയൊക്കെ എക്സ്ക്ലൂസീവ് പ്രൊഫൈൽ, ബുള്ളറ്റ് പ്രൊഫൈൽ അല്ലാതെ ആയിരിക്കും. അവർ പറഞ്ഞില്ല ഗൈസ് ആ വണ്ടിക്ക് ഒരു പോറൽ വരാൻ പറ്റില്ല, ചുമ്മാ ടൈം വേസ്റ്റ് അല്ലാതെ. ഇവന്മാരെ വണ്ടിയൊക്കെ ഇച്ചിരി സീരിയസ് ഗൈസ്. ഇല്ലീഗൽ വെപ്പന്മാരെ രാജാക്കന്മാരാ, അമ്മമാരെ കയ്യിലില്ലാത്ത വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ് ഇമ്മമാരെ കൊന്നിട്ട് എനിക്ക് എത്ര പെട്ടെന്ന് സ്കൂട്ടാൻ കഴിയും തോന്നുന്നുണ്ടായി. ഇല്ല, ഓടൊക്കെ നമ്മുടെ ഗ്യാരേജിലോട്ട് ഇനി കൊണ്ടുവരും വേണം. ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല. എൻ്റെ പൊന്നി, ആൾക്കാരൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ടോപ്പ് എത്തി, ഇനി ഇവിടെ എവിടെയും കാണാം. അങ്ങനെ എവിടെ ഒളിച്ചിരിക്കുന്നു ഈ മുതുകിളവൻ കാശാ? ബോസിൻ്റെ ബ്ലാക്ക് ക്യാറ്റ്സ്. ഓക്കേ, ബോസ് ഇവിടെ ഉണ്ട് ഗൈസ്, ബോസ് ഇവിടെ എവിടെയോ ഉണ്ട്, ബോസ് ഇവിടെ എവിടെയോ ഉണ്ട്. ഐ ക്യാൻ ഫീൽ ദ ബോസ്, ക്യാൻ ഫീൽ ദ ബോസ് ഇവിടെ. അല്ലോ, മെഷീൻ ഗണ്ണ്, പൊന്നെ എന്തുവാടാ മെഷീൻ ഗണ്ണ. ഇച്ചപ്പൊന്നോ ബോസ് സീന ബോസ്, ഇനി ആ സീന് കാണിക്കാൻ ഇനിയില്ല. യു ആർ ഡാഡ് ബീച്ച്, യു ആർ ഡാഡ്, യു ആർ ഡാഡ്. വെപ്പൺസ് ഇറക്കൂടാ അച്ചിപ്പൊട്ടി. ഇതിൻ്റെ ഒരു വണ്ടി ഇവിടെ സിറ്റിൽ ഓടണ്ടേലും എല്ലാം ബ്ലാസ്റ്റ് ചെയ്ത് കളയണം. ഗൈസ് ഇപ്പോൾ സീജാണ്ട് വിളിച്ചു പറഞ്ഞാണ് പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ. ഇവന്മാരുടെ ബാക്കി ഫോഴ്സസൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പം പെട്ടെന്ന് അവരോട് ഓടാൻ പറഞ്ഞ്, ബോസിനെ കൊന്നതല്ല ഇനി സീനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് പൊട്ടിക്കാൻ വരുന്ന എത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് വേഗം സ്കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ബോംബും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബോംബ് പൊട്ടിച്ചിട്ട് നൈറ്റ് നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ടാവും, അതായിരിക്കും ബെറ്റർ. കാരണം മണ്ണത്തരം കാണിച്ച് ചുമ്മാ പണി മേടിക്കേണ്ട ഒരു വലിയൊരു ഫോഴ്സ് വരുന്നതെന്ന് പറഞ്ഞപ്പം നമുക്ക് സിമ്പിളാണ്. എന്നാലും ചീച്ചേണ്ണ പറഞ്ഞല്ലേ വെച്ചിട്ട് നമുക്ക് ഏതായാലും വണ്ടി കൊണ്ട് സ്കൂട്ടാവാം. ഓക്കെ, ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ല കൊന്തു. സോ ഈ വണ്ടി തന്നെ എടുത്ത് സ്കൂട്ടായി, ഇത് അവന്മാരെ വണ്ടിയാണ്, ഇത് ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. അവന്മാരെ വണ്ടി ഉള്ള സീനാണ്. നമുക്ക് ഈ ഇവിടുന്ന് ജമ്പ് ഏൽപ്പിക്കാം, അടി കൂടെ കൊണ്ടുപോകാൻ ഒരു വഴിയില്ല. നമുക്ക് ഇവിടെ നേരെ ജമ്പ് ഏൽപ്പിക്കാം, സേഫ് ആയിട്ട് എത്തിയാൽ മതിയായിരുന്നു. സെറ്റായി ലാൻഡ് ചെയ്തു ഗൈസ്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാണോ, കാരണം അമ്മയുടെ ഫോഴ്സ് എത്തുന്നതിന് മുന്നേ ടാക്സി. ഈ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സ്കൂട്ടായേ പറ്റി. അമ്മമാരെ ഫോഴ്സ് എത്തുന്നതിന് മുന്നേ നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. നമ്മളെ വണ്ടി സീജമാമ്മൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സീജമാമ്മന് വേണ്ടി ആ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു സേഫ് സോണിലോട്ട് പോയിരിക്കണം, എല്ലാ നിലകളും മുഞ്ചിത്തിട്ടും. അപ്പം നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ ഈ ലോഡും കൊണ്ട് നമുക്ക് പോകാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2-3K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. സോ ഇറ്റ്സ് മീൻസ് ഹാവിങ് എ മീൻസ് ഓഫ് ആറ്റ്